പാറശാല ശ്രീകൃഷ്ണ കോളേജ് ഓഫ് ഫാർമസി ആൻഡ് റിസർച്ച് സെന്ററിലെ ഫാംഡി എന്നറിയപ്പെടുന്ന ഡോക്ടർ ഓഫ് ഫാർമസി വിദ്യാർത്ഥികൾക്ക് പേഷ്യന്റ് കൌൺസിലിംഗ് സെന്റർ, ലൈബ്രറി, ഹോസ്പിറ്റൽ ആൻഡ് ക്ലിനിക്കൽ ഫാർമസി എന്നിവ സ്ഥാപിക്കാൻ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ജില്ലാ ആശുപത്രിയുടെ സ്ഥലവും 1200 ചതുരശ്ര അടി കെട്ടിടവും കൈമാറാനാണ് ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി രാജീവ് സദാനന്ദന്റെ ഉത്തരവ്. ഈ തീരുമാനത്തെ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഉൾപ്പെടെയുള്ളവർ എതിർത്തതായാണ് സൂചന. ഈ ഉത്തരവ് യാഥാർത്ഥ്യമായാൽ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികൾ സ്വകാര്യ വിദ്യാഭ്യാസ കച്ചവടക്കാർ കൈവശപ്പെടുത്തുന്ന അവസ്ഥയാണ് ഉണ്ടാകുക. ആശുപത്രിയിലെ 1200 ചതുരശ്ര അടി സ്ഥലം സ്വാശ്രയ ഫാർമസി കോളേജിനായി കൈമാറണം. ഇതിനു പുറമെ ഇവർക്ക് നൽകുന്ന സ്ഥലത്ത് സ്വകാര്യ കോളേജ് അവരുടെ ചെലവിൽ കെട്ടിടം പണിയും. ഉടമസ്ഥാവകാശം സർക്കാരിനാണെങ്കിലും കൈവശാവകാശം സ്വകാര്യ കോളേജിനാകുമ്പോൾ സർക്കാരിന് പിന്നീട് അതിൽ കാര്യമില്ലാത്ത അവസ്ഥയാകും ഉണ്ടാകുക. രോഗികൾക്ക് വില കുറച്ച് മരുന്ന് വിൽക്കുന്നതിനുള്ള സർക്കാരിൻ്റെ തന്നെ സ്ഥാപനമായ കാരുണ്യ ഫാർമസി തുടങ്ങാൻ സ്ഥലം ചോദിച്ചെങ്കിലും ഇതുവരെ ഇവിടെ അനുവദിച്ചിട്ടില്ല. ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് 1000 രൂപ എന്ന നിലയിൽ 30 വിദ്യാർത്ഥികളിൽ നിന്ന് 30,000 രൂപയാണ് ഇതിലൂടെ ഒരു വർഷം സർക്കാരിന് ലഭിക്കുന്ന വരുമാനം. തിരുവനന്തപുരം ഗവൺമെൻറ് ഫാർമസി കോളേജിൽ 1997 തന്നെ ഫാംഡി ആരംഭിക്കുന്നതിന് സർക്കാരിനോട് അനുമതി ചോദിച്ചിരുന്നു. ഫാർമസി മേഖലയിൽ ഏറ്റവും ഡിമാൻഡുള്ള കോഴ്സാണ് ഫാംഡി. സംസ്ഥാനത്ത് ഇതിന് സൗകര്യമുള്ള സർക്കാർ ഫാർമസി കോളേജുകളിൽ ഈ കോഴ്സ് തുടങ്ങാൻ അനുവദിക്കാത്ത സർക്കാർ വേണ്ടത്ര സൗകര്യങ്ങളില്ലാത്ത സ്വകാര്യ കോളേജിന് വഴിവിട്ട് സഹായങ്ങൾ നൽകുകയാണ്. MB സന്തോഷ്, തിരുവനന്തപുരം, ഇന്ത്യാവിഷൻ.